ചൈനയിൽ ഒരു ബിൽഡിംഗ് നടന്നു. അതെ ഗൈസ്, നിങ്ങൾ കേട്ടത് ശരിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഗൈസ്, എൻ്റെ പേര് സുബിൻ. നമ്മുടെ ഈ ചാനൽ ആർക്കിടെക്ചർ റിലേറ്റഡ് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. സോ ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് ഇറ്റ്, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, ആൻഡ് ഇഫ് യു റിയലി എൻജോയ് ഇറ്റ്, നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്താ. അപ്പം എവറി സിംഗിൾ ടൈം അപ്ലോഡ് എ ന്യൂ വീഡിയോ, ഐ ക്യാൻ സെൻഡ് യു നോട്ടിഫിക്കേഷൻ സോ ദാറ്റ് യു വോണ്ട് മിസ് എനി ഓഫ് ഇറ്റ് ഗൈസ്. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദി വീഡിയോ. ഗൈസ്, അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ചൈനയിൽ ഒരു 85 വർഷം പഴക്കമുള്ള ഒരു പ്രൈമറി സ്കൂളാണ് നടന്നു പോയി വേറെ ലൊക്കേഷനിൽ ഇരുന്നത്. സോ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും തോന്നും എന്തിനാണ് അത് നടന്നു പോയിരുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല ഗൈസ്, അത് സ്വന്തം ഇഷ്ടപ്രകാരം നടന്നതല്ല, നമ്മൾ മനുഷ്യന്മാർ തന്നെ അതിനെ എടുത്ത് മാറ്റി വെച്ചതാണ്. ഓബിയസ്ലി എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. മറ്റൊന്നിനല്ല ഗൈസ്, അവിടെ ഒരു പുതിയ കമേഴ്ഷ്യൽ ബിൽഡിംഗ് വരുന്നുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരത് ക്യാരി ചെയ്ത് വേറൊരു പ്ലേസിലോട്ട് വെച്ചത്. സോ ഗൈസ്, ഒബിയസ്ലി നിങ്ങളുടെ അടുത്ത ചോദ്യം, അവരിതെങ്ങനെ ചെയ്തു എന്നായിരിക്കും. അവരിതിൻ്റെ ഫൗണ്ടേഷൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് 200 വരുന്ന റോബോട്ട്സ് അഥവാ മെഷീൻസിനെ വെച്ചിട്ടാണ് അവരിത് ചെയ്തത്. അത് അതിനെക്കൊണ്ട് 7,000 വരുന്ന ഈ സ്ട്രക്ചർ ഫുൾ അവർ പൊക്കി അവർ വേറൊരു ലൊക്കേഷനിൽ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന കാര്യം ഇതൊന്നും അല്ല ഗൈസ്, ഇത് എത്രയും അവർ ചെയ്തെടുത്തത് വെറും 18 കൊണ്ടാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, അവരിത് എടുത്തുകൊണ്ട് വേറെ ലൊക്കേഷനിൽ വെക്കുന്ന സമയത്ത് ഈ ബിൽഡിംഗ് ഒരു 21 റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ന്യൂസ് കേട്ടിട്ട്. മാത്രമല്ല അവർ ഇപ്പോൾ ഇതെടുത്ത് മാറ്റി മീൻസ് അതിനെ പ്രിസർവ് ചെയ്ത് തന്നെ അവർ പുതിയ ബിൽഡിംഗ് കിട്ടാൻ അവർ കാണിച്ച മനസ്സ്. മീൻസ് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ബിൽഡിങ്സിനെ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പഴയ ഒരു ബിൽഡിങ്ങിനെ പ്രിസർവ് ചെയ്ത് അത് റീലൊക്കേറ്റ് ചെയ്തിട്ട് അവരുടെ പ്രോജക്റ്റ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കാണിച്ച അവരുടെ മനസ്സിനെ ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻസിൽ മെൻഷൻ ചെയ്തേക്കാം. ഗൈസ്, അന്നത്തെ വീഡിയോ വൈൻഡപ്പാണ്. ഇനിയും ഇതേപോലത്തുള്ള ഇൻഫർമേറ്റീവ് കാര്യങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ബെല്ലൈക്കൺ കൂടെ നീക്കി കഴിഞ്ഞാൽ ഞാനിപ്പം വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ ശരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടെ നീക്കി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. സോ ഗൈസ്.